ആന്റി, ശ്രീ മഹേശ്വരനോർത്ത് ഇങ്ങനൊന്നും പറയരുത്. എന്റെ പേരിൽ ആരും വഴക്കിടരുത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ മഹി ആഗ്രഹിക്കുന്നെന്ന് നിന്റെ മുത്തശ്ശിക്ക് അറിയായിരുന്നില്ലേ? അത് ഞാൻ എന്താ ഇല്ലേ? നിന്റെ ശ്രീ മഹേശ്വരനെ തൊട്ട് നിനക്ക് സത്യം ചെയ്യാവോ നീ മഹി ആഗ്രഹിച്ചില്ലെന്ന്? അത് നിന്റെ മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നെന്ന്? കണ്ടോ കണ്ടോ, അവള് പരുങ്ങുന്ന കണ്ടോ? അതിനർത്ഥം എന്താ? അതെ, എനിക്ക് ഈ സംഭവിച്ചതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഇവളുടെ മുത്തശ്ശിക്കും ഉണ്ട്. അതെ, എന്നിട്ടൊന്നും അറിയാത്ത പോലെ നാടകം കളിച്ചു, എന്നിട്ട് എല്ലാ കുറ്റവും മഹിയുടെ തലയിൽ കെട്ടിവെച്ച് നല്ലവരാകാൻ ശ്രമിക്കുന്നു. ദേവയാനി, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. മിണ്ടിയെ നിങ്ങൾ എന്തു ചെയ്യും? എന്നെ തല്ലുവോ? നിങ്ങൾക്ക് വേണ്ടത് ഈ കൈലാസത്തിലെ സ്വത്തുക്കളായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? തരില്ലായിരുന്നോ? അല്ലാതെ കൊച്ചുമകളെ കൊണ്ട് കൈലാസത്തിലെ പയ്യനെ വശീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അയ്യോ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. മോനിമഹി, നീ ഇത് കണ്ടില്ലേ? നിനക്ക് വേണ്ടി സംസാരിച്ചതിനാ അവരെന്നെ തല്ലിയത്. ഇത് വലിയ കഷ്ടമായിപ്പോയി. ഈ കൈലാസത്തിലെ രാജ്ഞിയല്ലേ നാത്തു? ആ നാത്തുവിനെ തല്ലാൻ മാത്രം അഹങ്കാരം അവർക്ക് എങ്ങനെയുണ്ടായി? അതും ഈ കുടുംബത്തിന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞുണ്ട്. എല്ലാത്തിനും കാരണം ഇവളാ. ഇനി കൈലാസം ഭരിക്കുന്നത് ഇവളാവോന്ന് അവർക്കറിയാം. അതോ അവരിങ്ങനെയൊക്കെ കാണിച്ചത്? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി. അപ്പോഴത്തെ വിഷമത്തിൽ അറിയാതെ ചെയ്തു പോയതാ. നിന്റെ മുത്തശ്ശി ചെയ്ത് ഒട്ടും ശരിയായില്ല. മോനെ വേണ്ട. അല്ലച്ച, പറയണം. അവരെന്താ കരുതിയത്? എനിക്ക് വലുത് എന്റെ അമ്മ തന്നെയാ. ആ അമ്മയെ ബഹുമാനിക്കത്ത ആരും ഈ വീട്ടിലുണ്ടാവില്ല. അതെനിക്ക് എങ്ങനെയായ പോലും. മഹേട്ടൻ, ഞാൻ മിണ്ടരുത്. നീ നിന്റെ മുത്തശ്ശി അമ്മയോട് ഇത്രയൊക്കെ പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ നാവ്? എന്നിട്ട് നീ അവരെന്തിനാ ന്യായീകരിക്കാൻ നോക്കുന്നത്?